വന്നു കയറിയ നാടൻ നായ്ക്കുണ്ടായ നായ്ക്കുട്ടിയായിരുന്നു ബാല്യകാലത്ത് അവന്റെ കളിക്കൂട്ടുകാരൻ. പോകുന്നിടത്തെല്ലാം തനിക്ക് കാവലും കരുതലുമായി വന്ന ആ നായ്ക്കുട്ടിയെ അവൻ അർജുൻ എന്ന് വിളിച്ചു. 7-ാം ക്ലാസ്സിൽ പഠിക്കവേ തന്റെ പ്രിയ അർജുന്റെ വിടവാങ്ങൽ അവന്റെ ഉള്ളിൽ എന്നും അണയാത്ത ഒരു കനൽ പോലെയായിരുന്നു. യാത്രാപ്രേമി കൂടിയായിരുന്ന ആ ബാലൻ വളർന്നു സ്വന്തമായി ദൂരയാത്രകൾ ആരംഭിച്ചപ്പോൾ ബാല്യകാലത്തെ ചെറുയാത്രകളിൽ തുണയായിരുന്ന തന്റെ പ്രിയ അർജുന്റെ ഓർമ്മകളിൽ നിന്നും പെറ്റുവിത്ത് ട്രാവലിംഗ് എന്ന ആശയം ഉടലെടുത്തു. ശേഷം 2023 ഫെബ്രുവരിയിൽ കൂട്ടുകാരന്റെ പക്കൽ നിന്നും 56 ദിവസം പ്രായമായ ലാസോപ്സോ ഇനത്തിൽപ്പെട്ട നായ്ക്കുട്ടിയെ സ്വന്തമാക്കി. ജെന്ന എന്ന് പേരിട്ട് വിളിച്ചു. വേണ്ട വിധം ട്രെയിനിങ് നൽകി അവളെ തന്റെ കൂട്ടാളിയാക്കി. ഇന്ന് അവൻ ജെന്നയോടൊപ്പം യാത്രയിലാണ്, കേരളം മുഴുനീളയുള്ള സൈക്കിൾ യാത്രയിൽ. യാത്രാപ്രേമിയായ 22-കാരൻ കൊടുങ്ങല്ലൂർ മുല്ലശ്ശേരി സ്വദേശി ജിബിൻ ഷാജിയുടെ ഇന്നത്തെ യാത്ര വെറുമൊരു ഭ്രമം മാത്രമല്ല. സേവ് ചിൽഡ്രൻ എന്ന സന്ദേശവുമായി കുട്ടികൾക്ക് അവബോധം നൽകുക എന്നതാണ് ഉദ്ദേശം. കൂടെ പാർട്ണറായി ജെന്നയും. ഓട്ടോമൊബൈൽ ബിരുദധാരിയായ ജിബിൻ മോട്ടോർ സൈക്കിളിൽ കമ്പനിയിലെ ജോലി രാജിവെച്ചാണ് യാത്രയ്ക്കിറങ്ങിയത്. 45 ദിവസം മുൻപ് സൈക്കിളിൽ തൃശൂരിൽ നിന്നും കാസർഗോഡ് എത്തി. അവിടെ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് യാത്ര ആരംഭിച്ചത്. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം ആലപ്പുഴ എറണാകുളം വഴി തിരിച്ച് 6 April തൃശൂരിൽ അവസാനിക്കുന്ന രീതിയിലാണ് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹായ്, എൻ്റെ ഒരു ജിബിൻ എന്നാണ്. ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് റോയൽ എൻഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഒരു ഓൾ കേരള റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ പെറ്റ് അനിമലും കൂടി ഉണ്ട്. ജെന്ന എന്നാണ് അവളുടെ പേര്. ഞങ്ങൾ രണ്ടുപേരും കൂടിയും കഴിഞ്ഞ മാസം, അതായത് 11 February യാത്ര സ്റ്റാർട്ട് ചെയ്തതാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് തുടങ്ങിയ യാത്ര കാസർഗോഡിൽ നിന്ന് എത്തി കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രം, ട്രിവാൻഡ്രത്തിൽ നിന്ന് ആലപ്പുഴ വഴി നാട്ടിൽ. ഇങ്ങനൊരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ സേവ് ചിൽഡ്രൻ എന്നൊരു പ്രോഗ്രാമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുമായിട്ട് സംവദിക്കുന്നുണ്ട് വൈകുന്നേരം നേരങ്ങളിൽ. അപ്പോൾ അവരുടെ ഉണ്ടാകുന്ന അബ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതുകൂടാതെ അവർക്ക് വേണ്ടുന്നൊക്കെ കരിയർ ഗൈഡൻസും അതുപോലെ തന്നെ റോഡ് നിയമങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ജെന്ന കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് അവരിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. പിന്നെ ജെന്നയും ഞാനും കുറേ നാളുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ട്നേഴ്സാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 56 ദിവസം പ്രായമുള്ള പ്ലാൻ ജെന്നിനെ കിട്ടുന്ന, ഞങ്ങൾ ഏകദേശം ഇവർക്ക് ഒരു 60 ദിവസം പ്രായമുള്ള പുതിയ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ കൂടെ കൂട്ടിയത്. കാരണം ഞാൻ ഉണ്ടെങ്കിൽ ഇവിടെ ഹാപ്പി ആയിരിക്കും, അതുപോലെ തന്നെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. ഞങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ ആണ് ശരിക്കും ഈ യാത്ര ഇത്ര മനോഹരമാക്കുന്നത്. സൈക്കിളിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് ജെന്ന ഇരുന്നും നിന്നുമെല്ലാം ജിബിനൊപ്പം യാത്ര ചെയ്യും. 10 ദിവസം കൂടുമ്പോൾ വെറ്റിനറി ആശുപത്രിയിൽ കാണിച്ച് ജെന്നയുടെ ആരോഗ്യം ഉറപ്പുവരുത്തിയാണ് യാത്ര. സേവ് ചിൽഡ്രൻ സന്ദേശവുമായി യാത്ര ആരംഭിച്ച ജിബിൻ നിരവധി കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികളുമായി സംവദിച്ചു കഴിഞ്ഞു. കുട്ടികളിലെ പരീക്ഷാ പേടി മാറ്റി ടിപ്സ് നൽകിയും ഒപ്പം റോഡ് സുരക്ഷാ അവബോധം നൽകിയുമാണ് സേവ് ചിൽഡ്രൻസ് യാത്ര മുന്നോട്ട് നീങ്ങുന്നത്. തന്റെ അരുമയായ ജെന്ന കൂടെ ഉള്ളതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എളുപ്പത്തിൽ അടുത്തെത്താനും ആശയവിനിമയം നടത്താനും സാധിക്കുന്നു എന്നാണ് ജിബിൻ പറയുന്നത്. പെട്രോൾ പമ്പുകളിലും അമ്പലങ്ങളുടെയും പള്ളികളുടെയും എല്ലാ മൈതാനത്തും പരിചയപ്പെടുന്നവരുടെ വീടിന്റെ മുറ്റത്തുമെല്ലാം ടെന്റ് കെട്ടിയാണ് താമസം. കനത്ത ചൂട് കണക്കിലെടുത്ത് രാവിലെ ഉണരുന്നത് മുതൽ 10 മണി വരെയും വൈകിട്ട് 4 മണിക്ക് ശേഷവുമാണ് യാത്ര.